ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ആരാധനാക്രമ വർഷത്തിൽ ഏലിയാസ് ലീവ മോശക്കാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രഘോഷണ ഗ്രന്ഥത്തിൽ നിങ്ങളത് ഏലിയ രണ്ടാമത്തെ ഞായറെന്ന് കാണും. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള രണ്ടാമത്തെ ആഴ്ചയാണത്. ഇവിടെ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണ്. നിയമാവർത്തനം 7:7-11 വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തോട് പറയുന്ന കാര്യങ്ങളാണ്. മോശ വഴി പറയുകയാണ്, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളേക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന്, അതായത് അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിങ്ങളെ രക്ഷിച്ചതും. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. ദൈവം നമ്മളെ ഓരോ കാര്യവും നമുക്ക് ചെയ്തു തരുമ്പോൾ ഓർക്കേണ്ട ഇതാണ്, നമ്മളുടെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ നേടിയെടുത്തു, എനിക്കങ്ങനെ കഴിഞ്ഞു, എൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാനത് ചെയ്തു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പൊങ്ങച്ചം പറയാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം നമുക്ക് കഴിവ് തരുന്ന ആ ഒരു ശക്തി അതെന്താണ്? അത് ദൈവമാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ വെറും നൈമിഷികമായിട്ടുള്ള ഒരവസ്ഥയിൽ കടന്നു പോകാവുന്നവരാണ്. അധികമൊന്നും അതിന് സമയം ആവശ്യമില്ല. നമ്മളെല്ലാ കഴിവുകളും സ്ഥാനമാനങ്ങളും സമ്പത്തുമെല്ലാം അതോടുകൂടി അപ്രത്യക്ഷമാകും. നമ്മൾ പല കാര്യത്തിലും പൊങ്ങച്ചം പറയുകയും പല കാര്യത്തിലും വാശി പിടിക്കുകയും പല കാര്യത്തിലും മറ്റുള്ളവരെ മാനിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനെന്തോ ആണ് എന്ന വലിയ ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം നമ്മളോടുകൂടി ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുകയില്ല. ഒരു വാഹനം, നമ്മളൊക്കെ എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. ഈ വാഹനത്തിൽ ഇന്ധനമുണ്ട്, അത് പെട്രോളോ ഡീസലോ ഗ്യാസോ, ഇപ്പോൾ ആണെങ്കിൽ ബാറ്ററിയൊക്കെ ഉണ്ടാകും, ഇലക്ട്രിസിറ്റി. നമ്മളെത്രമാത്രം അതിൽ കയറിയിരുന്ന്, വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റിയറിങ് പിടിച്ച് കറക്കിയാലും ക്ലച്ചോ ബ്രേക്കോ ഒക്കെ ചവിട്ടിയാലും ഈ വണ്ടി മുന്നോട്ട് നീങ്ങുകയില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിനെ ചലിപ്പിക്കുന്ന മോട്ടോർ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ആ മോട്ടോറിനെ ചലിപ്പിക്കുന്ന ഒരു ഇന്ധനം അതിനകത്തുണ്ടാവണം. എങ്കിൽ മാത്രമേ മോട്ടോർ ചലിക്കുകയും വണ്ടി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുകയുള്ളൂ. നമ്മുടെ കഴിവുകൊണ്ടാണ് അത് ഓടുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത്രയും വലിയ പോഷത്വം ഈ ലോകത്തിലുണ്ടാകാനില്ല. തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ആ ഉദാഹരണത്തിൽ പരിമിതിയുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടെത്തിയത്, കണ്ടുപിടിച്ചത് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയാണ്, സംശയമില്ല. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഈ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതെങ്കിൽ ഇത്രയും വലിയ ഒരു ലോകത്തെ, ഇതുപോലെ തന്നെ എത്രയാണ്, 1,000,000,000,000,000,000 ജനങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ശക്തിയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വിശ്വസിച്ചേ മതിയാകും. ഈ ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവമാണ്. അപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാണ്, ഇസ്രായേലിനെ ദൈവം മറ്റുള്ളവരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്ത് തൻ്റെ ജനമാക്കി തിരഞ്ഞെടുത്ത് അങ്ങനെ ഈജിപ്തിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരികയാണ്. ഈജിപ്തിലെ രാജാവിനെ അല്ലെ, ഫറവോയൊക്കെ, അവരുടെ ശക്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നുമല്ല, ഇവരുടെ ശക്തി ഒന്നുമല്ല. എങ്കിലും അവരെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അവർക്ക് പുറത്ത് കടക്കാനായിട്ട് കഴിയുകയാണ്. ആ മോശ വഴി എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവിടുന്ന് പ്രവർത്തിച്ചു. പിന്നീട് പുറപ്പാട് കാലഘട്ടത്തിൽ നമുക്കറിയാം, മരുഭൂമിയിലൂടെ നടന്നു വന്നപ്പോൾ എന്തെല്ലാം സംഭവിച്ചു, പിന്നീട് കാനാൻ ദേശത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷവും എന്തെല്ലാം സംഭവിച്ചു. അതുകൊണ്ട് പറയുകയാണ് ദൈവം, നിങ്ങളെല്ലാ ജനതകളെയേക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോടൊരു വലിയ സ്നേഹമുണ്ട്. കർത്താവിനെ അയച്ചതിനെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷകനെ അയച്ചതിനെക്കുറിച്ച് പറയുന്ന എന്താണ്? നമ്മളെ അത്രയധികം സ്നേഹിച്ചു ദൈവം, അതുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനെ പോലും അവിടുന്ന് തന്നു. അങ്ങനെ ആ പുത്രൻ വഴി അവിടുന്നുമായിട്ട് നമ്മളെ രമ്യതപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഈ ഏലിയാസ് ലീവ മോശക്കാലത്ത് നമ്മൾ ഓർക്കേണ്ടത് പള്ളിക്കൂതാശക്കാലം അഥവാ സ്വർഗപ്രവേശനത്തിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴോർക്കണം,
ഇപ്രകാരം നമ്മളെ നമ്മളോട് കൂടിയായിരിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ സഭയിലും പുറത്തുമൊക്കെ നടക്കുന്ന പല കാര്യങ്ങളെയും കാണുമ്പോൾ സ്വയം ചോദിക്കാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തേ ഇവരിത് മനസ്സിലാക്കുന്നില്ല എന്ന്. കാരണം എന്താണ്? എല്ലാം തങ്ങളുടെ കഴിവ് കൊണ്ടാണ് ചെയ്യുന്നത് എന്നൊരു ചിന്ത പലരുടെയും മനസ്സിൽ കടന്നുകൂടുന്നത് പോലെ തോന്നുന്നു. അവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നടപ്പാക്കാതെ കടന്നു പോകാനായിട്ട് ഇതിൽ സമയമൊന്നും വേണ്ട. ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ദീർഘക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ പശ്ചാത്താപത്തിനായിട്ട് കാത്തിരിക്കുകയാണ്, പശ്ചാത്തപിക്കാൻ അവസരം തരാൻ വേണ്ടിയാണ് നിങ്ങളെ അപ്പോൾ ശിക്ഷിച്ച് ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാതിരിക്കുന്നത്. നമുക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരമാണ് ദൈവം നൽകുന്നത്. ആ അവസരം ഉപയോഗിച്ച് ആ പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്ത് ദൈവത്തിന് നമ്മളോടൊപ്പം ആയിരിക്കാനുള്ള ഒരവസ്ഥാവിശേഷം നമ്മളിൽ സൃഷ്ടിക്കണം. അതായത് പരമപരിശുദ്ധി തന്നെയായ ദൈവത്തിന് നമ്മളോട് കൂടി ചേർന്നിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മളും ആ പരമപരിശുദ്ധിയുടെ ഒരല്പമെങ്കിലും ഉൾക്കൊണ്ടേ മതിയാകൂ. അവിടെ ചെളിയും ചിരങ്ങുമൊന്നും ഇല്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിലെങ്കിലേ ദൈവത്തിന് നമ്മോട് കൂടി ആയിരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം ഇല്ലാതെ വരുമ്പോഴാണ് അസൂയയും സ്പർദ്ധയും വഴക്കും അങ്ങനെയുള്ള എല്ലാം ഉത്ഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ. കായനെ പറ്റി നിങ്ങൾക്കറിയാം, കായൻ്റെ മാതാപിതാക്കൾ ദൈവത്തിൽ നിന്നകന്നു, അതോടുകൂടി പിന്നെ എന്താണ് സംഭവിച്ചത്? അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്തായി, അവരുടെ മക്കളും പുറത്തായി. കായനിൽ ആദ്യമായി തന്നെ ഉത്ഭവിക്കുന്നതാണ് അസൂയയാണ്. ഇതാണ് നമുക്ക് ദൈവം നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥാവിശേഷം. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ തെസലോണിക്ക ലേഖനം രണ്ടാമത്തെ ലേഖനം 2:14-3 വാക്യങ്ങളാണ്. അവിടെ വിശുദ്ധ പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങളുടെ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുവിൻ. കാരണം എന്താണ്? ഈശോ മിശിഹായുടെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടെ നിങ്ങളെ വിളിച്ചു. കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുന്നത് എപ്പോഴാണ്? അവിടുത്തെ വചനങ്ങൾ കേട്ട് അതിൽ നമുക്ക് വിശ്വാസം വരുമ്പോഴാണ്. ശ്ലീഹന്മാർ കർത്താവിൻ്റെ വചനങ്ങൾ ഇവരോടെല്ലാം, ഈ തെസലോനിക്കക്കാരോടെല്ലാം ആവർത്തിച്ചു, പലയാവർത്തി ആവർത്തിച്ചു. അവർ കണ്ടും കേട്ടതും ഒക്കെയാണ് പറഞ്ഞത്. അവർ ഈശോയെ നേരിട്ട് പൗലോസ് കണ്ടതല്ല, എങ്കിൽ പൗലോസിന് പ്രത്യക്ഷപ്പെട്ടതാണ്. ബാക്കി ശ്ലീഹന്മാരൊക്കെ ഈശോയെ കണ്ടവരാണ്, കേട്ടവരാണ്, തൊട്ടനുഭവിച്ചവരാണ്, ഈശോയുടെ കൂടെ നടന്നവരാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, അതിനാൽ സഹോദരരെ, ഞങ്ങളുടെ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കും, ബൈബിളിലില്ലാത്തൊന്നും നമ്മൾ വിശ്വസിക്കുകയില്ല എന്ന്. ചിലരങ്ങനെ പറയും, അത് ആ കാര്യം ബൈബിളിലില്ലല്ലോ. നമുക്കറിയാം ബൈബിളിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 20:30 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതുപോലെ പല സ്ഥലത്തും കാണുന്ന നിങ്ങൾ എല്ലാ കാര്യവും എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നതന്നെ എന്തിനാണെന്ന് പറയും? കർത്താവായ യേശുവൻ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണെന്ന്, ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കാൻ, അങ്ങനെ നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ശ്ലീഹന്മാർ പല കാര്യങ്ങളും നമുക്ക് അന്നത്തെ ജനതയോട്, അന്നത്തെ ക്രിസ്ത്യാനികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ പിന്നീട് വന്ന തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന, ചെയ്തു വരുന്ന, വിശ്വസിച്ച് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനർത്ഥം നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അവർ വളരെ കുറച്ച് കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അതല്ലാതെ നമ്മൾ നമ്മുടേതായ ചില പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി വാശി പിടിച്ചുകൊണ്ടൊക്കെ നടക്കുക, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ ശ്ലീഹന്മാരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്തിനാണ്? അത് കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ആ വചനമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴേ നമുക്ക് അവിടുത്തോടുകൂടി നിത്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് അവിടുത്തോടുകൂടി ആയിരിക്കാൻ കഴിയുള്ളൂ. വരും ലോകത്തിൽ അവിടുത്തെ ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. അതായത് സ്വർഗസൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ സ്വർഗ പ്രവേശനത്തിനായിട്ടുള്ള ഒരുക്കം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതോർക്കണം, അവിടുത്തെ സുവിശേഷം മൂലമാണ് നമ്മൾ ഇതിലേക്ക് വിളിക്കപ്പെട്ടത്. ഈ ശ്ലീഹന്മാരിലൂടെയും അവരുടെ പിൻഗാമികളിലൂടെയും നമുക്ക് കിട്ടിയ സുവിശേഷം, ആ സുവിശേഷം നമ്മളും മറ്റുള്ളവരോട് പറയണമെന്നുള്ളതാണ്. അതേക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 13:9-1 വാക്യങ്ങൾ പറയുന്നത്. എന്നിട്ട് അതവിടെ പറയുന്ന എന്താണ് നിങ്ങൾക്കറിയാം? വിതക്കാരൻ്റെ ഉപമയാണ്. വിതക്കാരൻ്റെ ഉപമ ഈ വിതയ്ക്കുന്നത്
വിത്താണ്, എന്തിൻ്റെ വിത്ത്? എന്തിൻ്റെയെങ്കിലും ആകാം, ധാന്യമാകാം, നമ്മുടെ നെല്ലോ ഗോതമ്പോ എന്തെങ്കിലും ആകാം. ഈ വിത്ത് വിതയ്ക്കുമ്പോഴത് വീണ സ്ഥലത്തെക്കുറിച്ച് പറയും. ഓരോ സ്ഥലവും ഓരോ തരത്തിലുള്ള മണ്ണാണ്. ചിലത് നല്ല മണ്ണാണ്, ചിലത് പാറപ്പുറമാണ്, ചിലത് വഴിയരികിലാണ്, ചിലത് മുള്ളുകൾക്കിടയിലാണ്. അങ്ങനെ പലതരത്തിലുള്ള മണ്ണിലേക്കാണ് ഈ വിത്ത് വീഴുന്നത്. അപ്പോൾ ഏത് സ്ഥലത്തേക്കാണ് വീണത്, അവിടെയുള്ള പ്രത്യേകത അനുസരിച്ച് അത് വളരുകയോ ഉണങ്ങിപ്പോവുകയോ ഫലം പുറപ്പെടുവിക്കുകയോ ഒക്കെ ചെയ്യും. ഇനി ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകൾ തന്നെ എങ്ങനെയാണ്, പലതരത്തിലുള്ളതാണ്. ചിലർ 100 മേനി, ചിലത് 60 മേനി, ചിലത് 30 മേനി, എല്ലാവരും ഒരുപോലെയല്ല. പക്ഷേ ഇവിടെ നമ്മൾ ഈ വിത്ത് വീണ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, വീണ സ്ഥലം മാത്രമല്ല പ്രാധാന്യം അർഹിക്കുന്നത്, ഈ വിത്ത് വിതയ്ക്കാനായിട്ട് ആളുകൾ വേണം. ആ വിതയ്ക്കാൻ പോകുന്നവരുടെ കയ്യിൽ വിത്ത് വേണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിക്കുന്ന എന്താണ്, നമ്മൾ പ്രഘോഷണത്തിന് സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് വിദേശത്തേക്കോ ഭാരതത്തിൻ്റെ പല ഭാഗത്തേക്കോ ഒക്കെ പോകുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ അടുത്തില്ല, അല്ലെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നില്ല എന്നർത്ഥം, അത് ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥം, ഈ പറഞ്ഞ പാരമ്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ വിശുദ്ധഗ്രന്ഥം നിരന്തരമായിട്ട് വായിക്കാതെ എങ്ങനെ നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും? നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യം മറ്റ് ഗ്രന്ഥത്തിലെ കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഒരുപോലെ നമ്മൾ വായിച്ചുകൊണ്ട് പോയെങ്കിലേ അവ മനസ്സിലാവുകയുള്ളൂ. ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ചില സംഭവങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില ആളുകളുടെ പേരുകൾ, ഗോത്രങ്ങളുടെ പേരുകൾ, ഇതൊക്കെ മറ്റ് ചില പുസ്തകങ്ങളിൽ അത് പറയും. പ്രത്യേകിച്ച് നമ്മുടെ സങ്കീർത്തനം പോലെയുള്ള പുസ്തകങ്ങളിൽ മറ്റ് പുസ്തകങ്ങൾ പറയുന്ന സംഭവങ്ങളാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിലായില്ലെങ്കിൽ സങ്കീർത്തനം മനസ്സിലാവുകയില്ല. അപ്പോൾ നമുക്കിന്നത്തെ ഏറ്റവും വലിയൊരു ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ വിത്ത് വിതയ്ക്കാനായിട്ട് പോകുന്നവർ വെറും കൈയോടെ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ വിത്ത് വിതയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നത് എപ്പോഴും എങ്ങോട്ടാണ്, ചിലപ്പോൾ ആശുപത്രിയിൽ രോഗീ ശുശ്രൂഷ നടത്താനായിട്ട്, അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഒരു വൃദ്ധമന്ദിരം നടത്താനായിട്ട്, അങ്ങനെയൊക്കെയാണ്. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വചനം കൊടുക്കുന്നുണ്ടോ, വചനം വായിക്കുന്നുണ്ടോ, നമ്മൾ അത് വായിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്താനുള്ള അവകാശമാണ് തന്നിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് അന്നത്തെ ആ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലെ ചർച്ചകൾ നോക്കിയാൽ കാണാം. ഇതുപോലെ മത ന്യൂനപക്ഷങ്ങൾക്ക്, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസവും സംസ്കാരവും ഒക്കെ പ്രചരിപ്പിക്കാനും നിലനിർത്താനും അവരുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് അതിനെ അന്ന് അവർ കണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ സ്കൂളുകളെടുത്ത് നോക്കുക, നമ്മുടെ കോളേജുകളെടുത്ത് നോക്കുക, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെടുത്ത് നോക്കുക, മറ്റു തരത്തിലുള്ളതൊക്കെ, അവിടെ ഏതെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും പറയുന്നുണ്ടോ? അവിടെ എവിടെയെങ്കിലും ഒരു ബൈബിൾ നമ്മൾ വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ വരുന്നിടത്തൊക്കെ ഏതെങ്കിലും ഒരു നിരന്തരമായിട്ട് അവർക്ക് കാണത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു ടി വി ഷോ ഈ തരത്തിലുള്ളത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? ആശുപത്രികളുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഈശോയുടെ വചനത്താൽ പ്രേരിതരായിട്ടാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ അത് പോരാ, അതിനുപരിയായിട്ട് അവിടെ വരുന്നവർക്ക് ഈ ചൈതന്യം ഉൾക്കൊണ്ട് അവരും ഇതുപോലെ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ പറയുന്ന ഈ വചനപ്രഘോഷണം അത് യഥാർത്ഥത്തിൽ വചനപ്രഘോഷണമാവുകയുള്ളൂ. നമുക്കറിയാം ഈശോയുടെ വചനം കൊണ്ട് പൂരിതരാകാനാണ് പൗലോസിലെ എപ്പോഴും നിങ്ങൾ മദ്യത്താൽ പൂരിതരാകരുത്, കള്ളു കുടിച്ച് പൂസാകരുത്, ദൈവത്തിൻ്റെ വചനത്താൽ ആത്മാവിനാൽ നിങ്ങൾ പൂരിതരാകണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മറ്റാരും പറയാതെ തന്നെ എല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വൈദികർ, സന്യസ്തരും, രൂപതകൾ, സന്യാസമുഖകളും മാത്രമല്ല, എല്ലാവർക്കും ഇതെല്ലാം ചെയ്യാനായിട്ട് കഴിയും. കാരണം അവർ ഈ പറയുന്ന വചനത്താൽ പൂരിതരാകും. അപ്പോൾ അതുകൊണ്ട് ഈ വചനത്താൽ പൂരിതരായി ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കർത്താവിനെ ഉൾക്കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല, ഈ ഉൾക്കൊണ്ട കാര്യം നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. അബ്രാഹത്തെ തിരഞ്ഞെടുത്തുകാരൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതുപോലെ തന്നെ സങ്കീർത്തനം 78 പറയുന്ന കാര്യമുണ്ട്. മാത്രമല്ല, പഴയ നിയമത്തിലുടനീളം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എപ്പോഴും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കളോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവരും ഇതെല്ലാം ഉൾക്കൊണ്ട് അങ്ങനെ ഈ ഭൂമി മുഴുവൻ സ്വർഗമായി മാറണം, ഈ ഭൂമി മുഴുവൻ കർത്താവിൻ്റെ വചനം ഉൾക്കൊണ്ടവരായി മാറണം. നമ്മുടെ മിഷണറി പ്രവർത്തനമൊക്കെ അങ്ങനെയാകുമ്പോഴാണ് അതിന് അർത്ഥമുണ്ടായിത്തീരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ കെട്ടിടങ്ങളുടെയും അതുപോലെ വലിയ വലിയ സമ്മേളനങ്ങളുടെ ഒന്നും ആവശ്യം വരികയില്ല. കാരണം എന്താണ്? അതിലൂടെ അല്ല ഇതൊക്കെ ആ കർത്താവിൻ്റെ വചനം പ്രചരിപ്പിക്കപ്പെടുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. സ്നേഹമുള്ളവരെ, ഈ ഏലിയാ സ്ലീവ മോശക്കാലത്ത് നമുക്ക് ഓർക്കേണ്ട വസ്തുത ഇതാണ്. നമ്മൾ ചെറുതായതുകൊണ്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ആ ചെറിയ മനുഷ്യർക്കാണ് കർത്താവ് ഇതിൻ്റെ സഹായം നൽകുന്നത്. എളിമയുള്ളവരെയാണ്
കർത്താവ് ദുൽഖൻ പാർക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ പറയും. നമ്മൾ സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിച്ചുള്ള ജനന തിരുനാൾ, ഈ അമ്മയുടെ മാധ്യസ്ഥം മാത്രമല്ല, ഈ അമ്മയുടെ മാതൃക നമുക്കെപ്പോഴും ചൈതന്യമേണം. അതുപോലെ പൗലോസ്ലിയ പറയുന്ന കാര്യം, സുവിശേഷം വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് വിശ്വാസം എത്തുന്നത്. അപ്പോൾ നമ്മുടെ വായിൽ നിന്നും അത് തന്നെ വരണം. സുവിശേഷത്തിൽ ഈ വിത്ത് വിതയ്ക്കുന്നവരെ പോലെ, വിതയ്ക്കുന്ന വ്യക്തിയെപ്പോലെ നമ്മുടെ ആ കുട്ടയിൽ നിറച്ച് വിത്തുണ്ടാവട്ടെ. ആ വിത്ത് വിതയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് കുറച്ചൊക്കെ പാഴായിപ്പോന്ന് വരും, സാരമില്ല. 100% നമുക്കെപ്പോഴും ഫലം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ദൈവമാണ് ഫലം തരുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.